ഹലോ ഗേസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മളെല്ലാവർക്കും പരിചിതമായിട്ടുള്ള സേമിയ പായസമാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചുവരി സോക്ക് ചെയ്താൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സേമിയനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഫ്രൈ ചെയ്തതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പാൻ ചൂടായ ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഈ പാലൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചുവരി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പാലിലേക്ക് ഒരു 3 ഏലക്കായ ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പഞ്ചസാര ഇപ്പോൾ ചേർത്താൽ മതിയാകും. നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാല് പാലിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആവും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചോരി ഇവിടെ റെഡി വന്നിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മിൽക്ക് മെയ്ഡ് തയ്യാറാക്കാം. നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി ആയിട്ട് ഇൻഷാല്ലാ ഞാൻ വരും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോരി ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. നിങ്ങളെല്ലാവരും മിൽക്ക് മെയ്ഡ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് ഈ സമയത്ത് നമ്മൾ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം നല്ല ടേസ്റ്റിയാവും, നല്ല കളറൊക്കെ ഉണ്ടാവും. ചൂടായ ശേഷം കാക്കപ്പ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിനനുസരിച്ചുള്ള പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയെല്ലാം ഇതുപോലെ നല്ല യെല്ലോ കളറിൽ മെൽറ്റായി വരണം. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം, അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോകും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 3-4 കാഷ്യൂനട്ട് ഇട്ട് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മുന്തിരി ഇട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം. നമ്മുടെ പായസം ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാര്യം ഞാൻ പറയാൻ മറന്നു, വീഡിയോ എടുക്കുന്ന സമയത്ത് ചില പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. ഒരു കൈകൊണ്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് കാരണം കുറച്ച് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.